വ്യത്യസ്തനായ ഒരു കലാകാരനെ പരിചയപ്പെടാം. മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭാംഗങ്ങളുടെയും ഫോട്ടോകൾ ആലിലയിൽ തീർത്ത് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ബഹ്റൈനിൽ നിന്നും ഒരു മലയാളി കലാകാരൻ, പന്തളം സ്വദേശി സജീഷാണ് ആലിലകളിൽ കലാവിസ്മയം തീർത്തത്. ബഹ്റൈനിൽ നിന്നും അൻവർ മൊയ്തീൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് തുടർച്ചയായി രണ്ടാം തവണയും ഭരണത്തിലേറിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് പന്തളം സ്വദേശി സജീഷ് ആലിലയിൽ മുഖ്യമന്ത്രിയുടെയും മറ്റ് 20 മന്ത്രിമാരുടെയും സ്പീക്കറുടെയും ചിത്രം തീർത്തത്. 18 വർഷമായി ബഹ്റിനിലുള്ള സജീഷ് കാറിന്റെ AC ടെക്നീഷ്യനായി ജോലി ചെയ്തു വരികയാണ്. കോവിഡ് കാലത്താണ് തന്റെ പാഴ്വസ്തുക്കളിൽ നിന്നുള്ള കലാരൂപങ്ങൾ കൂടുതലായി ഇദ്ദേഹം മെനഞ്ഞെടുക്കാൻ തുടങ്ങിയത്. ജോലിക്കിടയിലും ജോലി കഴിഞ്ഞുള്ള സമയങ്ങളിലുമാണ് ഇതിനായി സമയം കണ്ടെത്തുന്നത്. ബഹ്റൈൻ രാജാവിന്റെയും പ്രധാനമന്ത്രിയുടെയും കിരീടാവകാശിയുടെയും മുൻ പ്രധാനമന്ത്രി അടക്കമുള്ള നിരവധി പേരുടെ ചിത്രങ്ങൾ ആലിലയിൽ തീർത്തിട്ടുണ്ട്. പുതിയ മന്ത്രിസഭയോടുള്ള സ്നേഹമാണ് താൻ ആലിലയിൽ തീർത്ത കലാസൃഷ്ടിയിലൂടെ അറിയിക്കുന്നതെന്ന് DYFA അനുഭാവി കൂടിയായ സജീഷ് പറഞ്ഞു. ഇത്രയധികം പ്രതിസന്ധികൾ അനുഭവിച്ച ഒരു സർക്കാർ ഇതിനു മുമ്പൊന്നും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യ മേഖല, ആ ഒരു ഇഷ്ടത്തിലാണ് ശ്രീമതി ടീച്ചറെയും അതേപോലെ മുഖ്യമന്ത്രിയെയും ആദ്യമായി ആലിലയിൽ ചെയ്തത്. പിന്നീട് ഭരണ തുടർച്ച വന്നപ്പോൾ വീണ്ടും ഉണ്ടായ ഒരു പുതുമ, എല്ലാ മന്ത്രിമാരും പുതുമുഖങ്ങളും അതേപോലെ മുൻ വർഷത്തിനേക്കാട്ടിലും നല്ല ഭരണം കാഴ്ചവെക്കും എന്നുള്ള ഒരിഷ്ടത്തോടു കൂടിയാണ് ഈ ഒരു കൺസെപ്റ്റിലേക്ക് ഞാൻ എത്തിയത്. നിരവധി കലാരൂപങ്ങൾ ഒരുക്കി പ്രവാസികൾക്കിടയിൽ സുപരിചിതനാണ് സജീഷ് പന്തളം. ബഹ്റൈനിലെ പ്രവാസി സമൂഹവും തന്റെ കുടുംബവും മികച്ച പിന്തുണയാണ് തന്റെ കലാരൂപങ്ങൾക്ക് നൽകുന്നതെന്നും സജീഷ് പന്തളം അറിയിച്ചു. കലാരൂപങ്ങൾ വിറ്റുകിട്ടുന്ന പണം കൊണ്ട് നാട്ടിലെ അയൽവാസികളായ രണ്ട് ദരിദ്ര കുടുംബങ്ങളിലെ കുട്ടികൾക്ക് പഠനത്തിനായി ഓരോ TV വാങ്ങിച്ചു കൊടുക്കാനായുള്ള ശ്രമത്തിലാണ് ഈ കലാകാരൻ ഇപ്പോൾ. കോവിഡ് മഹാമാരിയെ തുടർന്ന് ദുരിതത്തിലായ പ്രവാസികളെ സഹായിക്കാനായി നിരവധി സംഘടനകളുമായി സഹകരിച്ചുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളിലും സജീഷ് പങ്കാളിയായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ബഹ്റൈൻ.